നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എസ് എൻ ഡി പി മുകുന്ദപുരം യൂണിയൻ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയന്റെ നേതൃത്വ സംഗമം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ യൂണിയന്റെ 14 വർഷം കഴിഞ്ഞിട്ട് വാർഷികം നടത്തി, തെരഞ്ഞെടുപ്പ് നടത്തി, എല്ലാം നമ്മൾ എല്ലാ ശാഖകളെയും സെറ്റ് ചെയ്ത് കൊണ്ടിരുന്ന കാലഘട്ടത്തിന് ഈ മഹാമാരി വന്നത്. ഒരുവിധം എല്ലാ ശാഖകളും, 4 ശാഖ വെച്ച് ബാക്കി എല്ലാ ശാഖകളിലും നമ്മൾ വാർഷികം നടത്തി. അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ്, ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, വനിതാ സംഘം ഒക്കെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നതായിരുന്നു. വീണ്ടും നമ്മൾ പിന്നാക്കം പോയി. അതിപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശാഖ സെക്രട്ടറി പ്രസിഡന്റുമാരോട് എനിക്ക് കാര്യം പറയാനുള്ളത്, ശാഖയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയാൽ ആ ശാഖയിലെ എന്തു കാര്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിന് ഉദാഹരണമായിട്ട് കുറേ ശാഖകളുണ്ട്, പ്രത്യേകിച്ച് കൽപ്പറമ്പ് അതേപോലെ കുറേ ശാഖകളുണ്ട്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യോഗത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം യൂണിയൻ അത് ശാഖയിലേക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം പ്രവർത്തനമുള്ള ശാഖകളിലെ അതിൻ്റെ റിസൾട്ട്. യൂണിയൻ സെക്രട്ടറി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴയിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗം വൈദിക യോഗത്തിൽ വെച്ച് ഇന്നും പ്രാചീനമായ കോഴിവെട്ട് തുടങ്ങിയ ദുരാചാരം നടത്തുന്നവർക്കെതിരെ ശക്തമായി വിമർശിച്ച ആചാര്യൻ കാരുമാത്ര വിജയൻ തന്ത്രികൾക്കെതിരെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്ത നടപടിയിൽ നേതൃത്വ സംഗമം പ്രതിഷേധിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തു. OBC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നിർത്തലാക്കിയ നടപടിക്കെതിരെ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. OBC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു. യോഗം കൗൺസിലർ PK പ്രസന്നൻ, യോഗം ഡയറക്ടർമാരായ KK ബിനു, CK യൂധി, യൂണിയൻ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മുതുപറമ്പിൽ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് ബിജോയ് നെല്ലിപ്പറമ്പിൽ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സജിത അനിൽകുമാർ, വൈദികയോഗം യൂണിയൻ പ്രസിഡന്റ് ബെന്നി പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. 21 മാസക്കാലമായി ശാഖാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോവിഡ് മഹാമാരി തുടർന്ന് മന്ദീഭവിച്ചിരിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നിന്നും പതുക്കെ മോചിതരായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മറ്റ് സമുദായ സംഘടനകളെല്ലാം തന്നെ സജീവമായ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. നമ്മളും ആ ചുവട് പിടിച്ചുകൊണ്ട് സജീവമായ പ്രവർത്തനരംഗത്തേക്ക് ഇറങ്ങണമെന്നൊരു ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഏറെ നാളുകളായി നമ്മളെല്ലാം തന്നെ പരസ്പരം കുറിച്ചത്. ആ കൂട്ടായ്മ വീണ്ടും സ്വീകരിക്കുകയും ഇന്ന് ഇവിടെ നിന്ന് ഉൾക്കൊള്ളുന്ന ഊർജം പകർന്ന് ശാഖാ യോഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ഇന്ന് നമ്മൾ കുറിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഇന്ത്യയിൽ ഒന്നാമതാക്കുമെന്ന് ഡോക്ടർ R. ബിന്ദു അഭിപ്രായപ്പെട്ടു. പൊതുവിദ്യാലയ സംരക്ഷണ യത്നത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. പുതുക്കാട് MLA KK രാമചന്ദ്രന് ജന്മനാടായ തലോരിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുക്കാട് MLA ആയിരുന്ന രവീന്ദ്രൻ മാഷിയുടെ ക്രാന്ത ദർശനത്തോടെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ സർക്കാർ പിന്തുടരും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിന്റെ അന്തസത്ത ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഒന്നാം നിര സംസ്ഥാനമാക്കും. നല്ലത് ചെയ്യാൻ സ്ഥാനാരോഹണത്തെ സ്വീകരണം നൽകുന്നത് പോലെ സ്ഥാനത്ത് നിന്നിറങ്ങുമ്പോഴും ഇതുപോലെ സ്വീകരണം നൽകി ആ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തണം. അങ്ങനെയായാൽ ഓരോ വ്യക്തിയും സ്വന്തം പ്രവൃത്തിയിൽ കൂടുതൽ ജാഗരൂകരും പ്രവർത്തനോന്മുഖരുമാകുമെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ചൂണ്ടിക്കാട്ടി. തലോർ പൗരാവലി പ്രസിഡന്റ് കെ രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രന് തലോർ പൗരാവലിയുടെ ഉപഹാരം നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു സമ്മാനിച്ചു. പത്രപ്രവർത്തന പൊതുപ്രവർത്തന രംഗത്ത് സേവനം ചെയ്ത് 80 പിന്നിട്ട ചേറാട്ട് ബാലകൃഷ്ണൻ, രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ തലോർ സ്വദേശി PV സിന്ധു, കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരം നേടിയ പാലിയേറ്റീവ് നഴ്സ് ശ്രീജ പ്രമോദ്, കുടുംബശ്രീ അവാർഡ് ജേതാവ് ശ്യാമ സുരേഷ് എന്നിവരെ KK രാമചന്ദ്രൻ MLA ആദരിച്ചു. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന പൗരാവലി പോലെയുള്ള വേദികൾ നാട്ടിൽ നിറയെ ഉണ്ടാവണമെന്ന് മറുപടി പ്രസംഗത്തിൽ KK രാമചന്ദ്രൻ MLA പറഞ്ഞു.
കലൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തെ സംഘാടക സമിതി ജനറൽ കൺവീനർ പി എൽ ജോമി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എസ് പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീല മനോഹരൻ, വാർഡ് മെമ്പർ ട്രീസ ബാബു, തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു. പി എൽ ജോസ് കൃതജ്ഞത രേഖപ്പെടുത്തി. കുടൽമാണിക്യം ദേവസ്വത്തിന്റെ കീഴേടമായ ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കുടൽമാണിക്യം കീഴേടമായ കുന്നംകുളം കേച്ചേരി ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം ക്ഷേത്രം അന്നദാന മണ്ഡപത്തിൽ വെച്ച് ചേർന്നു. വാർഷിക പൊതുയോഗം കുടൽമാണിക്യം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ശാസ്താക്ഷേത്രം വഴിപാടായി നിർമ്മിച്ചു നൽകിയ ചീരോത് ശ്രീധരൻ മകൻ ദിനേശിനെയും ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച എൻ എസ് എസ് വളണ്ടിയർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച നിർമ്മൽ ബിനോവിനെയും ദേവസ്വം ചെയർമാൻ ആദരിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവനായ ശ്രീ ധർമ്മശാസ്താവിന് ദിനേശൻ വഴിപാടായി പണി കഴിപ്പിച്ചു നൽകിയ ശ്രീകോവിലേക്ക് ജനുവരി 21 മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തിയിരുന്നു. പ്രസ്തുത ശാസ്താക്ഷേത്രത്തിന് പാരിശങ്കരൻ എഴുത്തച്ഛൻ മകൻ മനോജ് കുമാർ വഴിപാടായി നിർമ്മിച്ചു നൽകിയ നടപ്പുരയുടെ സമർപ്പണം നവംബർ 16 കാലത്ത് 9 കുടൽമാണിക്യം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ, പുത്തില്ലത്ത് രാമൻ എംബ്രാന്തിരി, മേൽശാന്തി പുത്തില്ലത്ത് ഹരികൃഷ്ണൻ എംബ്രാന്തിരി തുടങ്ങിയവർ സംയുക്തമായി നിർവഹിക്കും. സെന്റ് ജോസഫ് കോളേജിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ യുവതി യുവാക്കൾക്ക് വേണ്ടി നടത്തിയ വിവാഹപൂർവ്വ കൗൺസിലിംഗിന്റെ ഉദ്ഘാടനം ന്യൂനപക്ഷ വകുപ്പ് സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ എ ബി മൊയ്തീൻകുട്ടി നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആശ തെരേസ് സ്വാഗതം പറഞ്ഞു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ വകുപ്പ് തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ ഡോക്ടർ എ ബി ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ഫെനി എബിൻ, അഡ്വക്കേറ്റ് ഹക്ക് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. വ്യക്തിയുടെ സുസ്ഥിതി സമൂഹത്തിന്റെ സുസ്ഥിതിക്കും അത് രാജ്യത്തിന്റെ തുടർന്ന് ലോകത്തിന്റെ സുസ്ഥിതിക്കും കാരണമാകുമെന്ന് ഡോക്ടർ എ ബി മൊയ്തീൻകുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സോഷ്യോളജി വിഭാഗം മേധാവി സി എ ഭീന നന്ദി രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട നഗരസഭ 32 വാർഡിൽ ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ 32 വാർഡിലെ ശിശുദിനാഘോഷ പരിപാടികൾ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജിഷ ജോബിയുടെ നേതൃത്വത്തിൽ നടന്നു. V1 നഗറിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾ അവതരിപ്പിച്ച ശിശുദിനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗവും മറ്റു കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുട്ടികളിലെ ലഹരി ആസക്തി എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഇരിങ്ങാലക്കുട സർക്കിൾ സിവിൽ എക്സൈസ് ഓഫീസർ രാജേന്ദ്രൻ ക്ലാസ് എടുത്തു. CPM പോർത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം പ്രഭാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPIM ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗം മോഹൻലാൽ ആശംസകൾ നേർന്നു. CPM പോർത്തുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് സ്വാഗതവും RRT വളണ്ടിയർ പ്രദീപ് നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ഓട്ടോണമസ് കോളേജ് ഫിസിക്സ്, ഇംഗ്ലീഷ് ആൻഡ് ബി വോക്ക് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറർമാരുടെ ഒഴിവുകളുണ്ട്. ഇതിൽ നിയമിക്കപ്പെടുവാൻ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം നവംബർ 17 ബുധനാഴ്ച രാവിലെ 10 കോളേജ് ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04802852528 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ VV മോഹനൻ നിര്യാതനായി. പോലീസ് സൂപ്രണ്ടായി റിട്ടയർ ചെയ്ത പൊർത്തുശ്ശേരി വേലപ്പറമ്പിൽ VV മോഹനൻ IPS നിര്യാതനായി. കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ SI, CI, DYSP, SP എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ SP ആയിരുന്നു. തൃശൂർ രാമവർമ്മപുരം KAP ബറ്റാലിയനിലെ കമാൻഡറായിട്ടാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. സംസ്കാരം 11 ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടക്കും. ഭാര്യ വിജു, മക്കൾ മിട്ടു, മുല്ലു മോഹൻ, മരുമക്കൾ സോജ, ഡോക്ടർ സുഭാഷ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakuda, from the house of ICL. Palati Builders, avadhiripikunnu. Nammude Iringalakudayude hrudaya bhagathu, oru luxury living apartment, Orchid Heights, the lifestyle apartments, Thrissur Road, Iringalakuda. Snow View brings out the queen in me. Snow View, Main Road, Iringalakuda. Thrissur.